Hi friends, welcome back to Sreekuttan and Sreekutti's World. ഇന്ന് ഞങ്ങൾ അഷ്ടമടി അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിറങ്ങി കേട്ടോ. ഞാനും ശ്രീകുട്ടനും പിന്നെ അമ്മയുണ്ട്, ചിക്കുണ്ട്. ശ്രീകുട്ടനും ചിക്കൂസും കൂടി ബൈക്കിലും ഞാനും അമ്മയും കൂടി സ്കൂട്ടിയിലുമാണ് പോകുന്നത്. ഇപ്പോൾ ശ്രീകുട്ടനാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. ഒരു കുഞ്ഞു വ്ലോഗിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ചീരങ്കാവ് ജംഗ്ഷനിലാണ് കേട്ടോ. നിങ്ങളെ കാണുന്നതാണ് ചീരങ്കാവ് ജംഗ്ഷൻ. അഷ്ടമുടി അമ്പലം അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രതിഷ്ഠ വീരഭദ്രസ്വാമിയാണ്. ഞങ്ങളിപ്പോൾ കൊണ്ടറ ആശുപത്രി മുക്ക് എത്തി കേട്ടോ. 28 ഓണത്തിനാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. 23, 24, 25 എന്നീ തീയതികളിലാണ് അവിടെ ഉരുൾ നേർച്ച വഴിപാടായിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് എന്ന് തന്നെ പറയാം കേട്ടോ. കുട്ടികളും മുതിർന്നവരും ഒക്കെ ഉത്സവത്തിന് 3 ദിവസം അവിടെ ഉരുളുന്നത് കാണാൻ കഴിയും. ഞങ്ങളിപ്പോൾ മുക്കടെ എത്തി കേട്ടോ. ഇനി തൊട്ടടുത്ത ജംഗ്ഷനാണ് ഇളമ്പള്ളൂര്. ഇളമ്പള്ളൂരിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ചാലുംമൂട് റോട്ടിലാണ് നമുക്ക് പോവേണ്ടത്. ഇളമ്പള്ളൂരെത്തിയപ്പോൾ അവിടെ പോലീസുകാർ നിന്നെന്നും പറഞ്ഞ് ശ്രീകുട്ടൻ വീഡിയോ എടുത്തില്ല കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇളമ്പള്ളൂർ ജംഗ്ഷൻ. നമ്മുടെ കുണ്ടറ മേൽപ്പാലം എന്നൊക്കെ പത്രത്തിൽ എപ്പോഴും വായിക്കാറില്ലേ പരാതികളുമായിട്ട്. അവിടുന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് അഞ്ചാലുംമൂട് റോട്ടാണ് ഇത്. ഇതാണ് ചെറുമൂട് ഭാഗം. ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അമ്പലമൊക്കെ പൊളിച്ചിട്ട് പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേ നിങ്ങൾ ആ വലത്ത് സൈഡിൽ കാണുന്നതാണ് ചെറുമൂട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. നല്ല ഉത്സവമൊക്കെയാണ് കേട്ടോ ഈ അമ്പലത്തിലെ. ഇനി ഇവിടെ നിന്നും നേരെ പോയി ഇനി കാണാൻ പോകുന്നത് ആലുംമൂടാണ്. ഇത് ആലുംമൂട് എത്തിയിട്ടില്ല, ഈ മേൽപ്പാലം കീറി ചെല്ലുന്നതാണ് ആലുംമൂട് ജംഗ്ഷൻ. ഇവിടെ നിന്നും നേരെ അഞ്ചാലുംമൂട്ടിലേക്ക്. ഞങ്ങളാണ് കേട്ടോ ഫസ്റ്റിൽ പോണേ, ശ്രീകുട്ടൻ ബാക്കിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആലുംമൂട് മേൽപ്പാലം. എല്ലാവരും ഉത്സവത്തിന് മുമ്പ് അമ്പലത്തിലൊന്ന് പോകണം കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പും ഇതിൻ്റെ കൂടെ തന്നെ ആകും. കാരണം അഷ്ടമുടി കായലിൻ്റെ തീരത്തല്ലേ, കാണാൻ നല്ല ഭംഗിയല്ലേ. ഇപ്പോൾ ഞങ്ങൾ ആലുംമൂട് കഴിഞ്ഞു. ഇനി നമുക്ക് അഞ്ചാലുംമൂട് ടച്ച് ചെയ്ത് അവിടുന്ന് വലത്തോട്ട് പ്രാക്കുളം പോകുന്ന റോട്ടിലാണ് പോകാനുള്ളത് കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് രാവിലെ ആയതുകൊണ്ടാകാം റോഡിലൊന്നും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാണ് അഞ്ചാലുംമൂട് ജംഗ്ഷൻ. ഇവിടെ വൺ വേ ആയതുകൊണ്ട് ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് പ്രാക്കുളം അഷ്ടമുടി പോകുന്ന റോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇനി ഇവിടെ നിന്നും കാഞ്ഞിരംവിള ജംഗ്ഷൻ, അത് കഴിഞ്ഞിട്ട് ഇഞ്ചവിള ജംഗ്ഷൻ. ഇഞ്ചവിള ജംഗ്ഷനിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാണ് അഷ്ടമുടി പോകുന്നത്. നല്ല റോഡാണ് കേട്ടോ, പക്ഷേ എല്ലായിടത്തും വളവുകളാണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം വളവ് ആണ് എന്ന് തന്നെ പറയാം. പക്ഷേ നല്ല റോഡാണ്, പെട്ടെന്ന് ഇങ്ങ് എത്താം. ഇപ്പോൾ കാണുന്നതാണ് ഇഞ്ചവിള ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോകണം കേട്ടോ. ഇനിയാണ് വളവുകളുള്ളത്, പക്ഷേ നല്ല റോഡാണ്, വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ഇന്ന് സൺഡേ അല്ലേ, കുട്ടികളൊക്കെ ആയിട്ട് ഒരു ട്രിപ്പാവാം. അഷ്ടമുടി കായലിൻ്റെ തീരത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഒരു ക്ഷേത്ര ദർശനവും ആകാം. അങ്ങനെ അഷ്ടമുടി അമ്പലത്തിനോട് അടുത്ത് എത്തി നമ്മൾ കേട്ടോ. ഇന്ന് ശ്രീകുട്ടിയും അനിതയും കൂടെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ, ഇല്ലെങ്കിൽ ബഹളം കൂടുതലായേനെ. ഇനി ഒരു വളവോടെ കഴിഞ്ഞാൽ നമ്മൾ അമ്പലത്തിലേക്കാണ് എത്തുക. അവിടെ നിറയെ കച്ചവടക്കാരായിരിക്കും കേട്ടോ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഇവിടെയൊക്കെ ചെറുതായിട്ട് മഴ പെയ്തൊരു ഫീലിങ്സ് ഉണ്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ അഷ്ടമുടി അമ്പലം എത്തിട്ടോ. ഇനി കാണുന്നതാണ് അഷ്ടമുടി സ്കൂളിനെ നേരെ കാണുന്നതുണ്ടോ, അഷ്ടമുടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. ഈ ഒരു വളവൂടെ കഴിഞ്ഞാലാണ് അഷ്ടമുടി അമ്പലം കാണാൻ പറ്റുന്നത്. അഷ്ടമുടി കായലിൻ്റെ തീരത്ത് അഷ്ടമുടി വീരഭദ്രസ്വാമി ക്ഷേത്രം. പിന്നെ ഇന്ന് നിറയെ കച്ചവടക്കാരുമായിരിക്കും. ഇനി ഉത്സവം കഴിയുന്നിടം വരെ അമ്പലത്തിൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും. ഇതേ അമ്പലം എത്തി കണ്ടോ, ഇവിടം മുതലേ കച്ചവടക്കാർ കയ്യേറി കഴിഞ്ഞു. എന്ത് രസമല്ലേ ഇങ്ങനെ സാധനങ്ങളൊക്കെ കളർഫുള്ളായിട്ടിരിക്കുന്നത് കാണാൻ. ഉത്സവത്തിൻ്റെ തിരക്കായതുകൊണ്ട് തന്നെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ സ്ഥലങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ വണ്ടിയൊക്കെ കുറേ ദൂരെ കൊണ്ടുവച്ചു, എന്നിട്ട് തിരിച്ച് അമ്പലത്തിലേക്ക് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലാം കച്ചവടക്കാരാണ് കേട്ടോ. എങ്ങോട്ട് തിരിഞ്ഞാലും അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്നത് തൊട്ട് നമ്മൾ കാണുന്നത് കച്ചവടക്കാരെയാണ് കണ്ടോ. അമ്പലം പോലും കാണാനില്ല. ഇനി നമ്മൾ പോകുന്നത് നേരെ അഷ്ടമുടി കായലിൻ്റെ തീരത്തേക്കാണ് കേട്ടോ. ഇതാണ് അമ്പലം. അമ്പലത്തിൽ കയറുന്നതിന് മുമ്പ് കായലിലിറങ്ങി കാലും കൈയൊക്കെ കഴുകി വെള്ളമൊക്കെ കുടഞ്ഞ് വരാം. അമ്പലത്തിലെ തിരക്ക് കണ്ടോ, കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതൊന്നും അല്ല കേട്ടോ. അഷ്ടമുടി കായലിൻ്റെ കുറച്ച് ഭാഗം കണ്ടോ തിരിച്ചു വച്ചിരിക്കുന്നത്. ഇത് ഉരുൾനാർച്ചയ്ക്ക് ഉള്ള കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ കുളിക്കാനായിട്ടാണ് അത്രയും സ്ഥലം മാറ്റി വെച്ചിരിക്കുന്നത്. ഇത്രയും ഭാഗത്ത് ഇറങ്ങി കുളിച്ചിട്ട് വന്നാണ് അമ്പലത്തിൽ ഉരുൾനാർച്ച വഴിപാട് നടത്തുന്നത് കേട്ടോ. ഞങ്ങളിപ്പോൾ അമ്പലത്തിലെല്ലാം ഒന്ന് തൊഴുതു വരാം. കണ്ടില്ലേ, കുഞ്ഞു കുട്ടികൾ മുതൽ നല്ല പ്രായമായവർ വരെ ഇവിടെ ഉരുൾനാർച്ച വഴിപാടിൽ പങ്കെടുക്കാറുണ്ട്. നല്ല തിരക്കാണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ ആയതുകൊണ്ടാവും തിരക്ക് കുറച്ച് കുറവുണ്ട്. ഇന്ന് ഞായറാഴ്ചയല്ലേ, കുറച്ച് സമയം കൂടി കഴിയുമ്പോഴത്തേക്കും നല്ല തിരക്കായിരിക്കും കേട്ടോ. ഇവിടെ എത്തിയപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ ഉരുളുന്ന കണ്ടപ്പോൾ ശ്രീകുട്ടനും ഉരുളണമെന്നായി കേട്ടോ. ഞാൻ പറഞ്ഞു പപ്പ വരുമ്പോൾ ഉരുൾനാർച്ച നടത്താമെന്ന്. അങ്ങനെ അവിടുന്ന് വിളിച്ചുകൊണ്ട് പോരുന്നു. ഇവിടെ കണ്ടോ നല്ല കുപ്പിവളകളൊക്കെ അടുക്കി അടുക്കി വെച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഞാനിന്ന് കുപ്പിവളകളൊക്കെ എടുത്ത് നോക്കാൻ പോയതാണ് കേട്ടോ. ഇവിടെ നിറച്ച് കച്ചവടക്കാരാണ്, എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പല വർണ്ണങ്ങളിലുള്ള കഴിക്കാനുള്ള സാധനങ്ങൾ, പല നിറങ്ങളിൽ കുട്ടികളുടെ കളിപ്പാട്ടമൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാനും. ഇതേ കണ്ടോ, ഇതൊക്കെ പല നിറങ്ങളിലുള്ള അലവയാണ് കേട്ടോ. അങ്ങനെ നിറങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് ഇവിടെ കാണുന്നത്. ശ്രീകുട്ടനും ചിക്കും കൂടി അവർക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ വാങ്ങി ഇനി നമ്മൾ പോകുന്നത് അഷ്ടമുടി കായലിൻ്റെ തീരത്തേക്കാണ്. മഴ പെയ്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇവിടൊക്കെ വെള്ളമൊക്കെ കെട്ടിക്കിടപ്പുണ്ട്, കുറച്ച് തൊളയൊക്കെ ഉണ്ട്. ഇതാണ് വിശാലമായിട്ടങ്ങനെ പരന്ന് കിടക്കുന്ന നമ്മുടെ പ്രകൃതി രമണീയമായ അഷ്ടമുടി കായൽ. ഇതേ കുറച്ച് ഭാഗം മാറ്റിയിട്ടേക്കുന്നുണ്ടോ, അതാണ് കുളിക്കാനായിട്ട് മാറ്റി വച്ചേക്കുന്ന സ്ഥലം, കുളിക്കടവ്. ഇനി ആ കാണുന്നത് കണ്ടോ, അതൊരു ഹോട്ടലാണ് കേട്ടോ. അവിടെ പോയി ആവശ്യമുള്ളവർക്ക് ഫുഡ് കഴിക്കാം. അങ്ങനെ ഇവിടെ ഇരുമ്പിൻ്റെ ഐറ്റംസൊക്കെ കൂടുതലാണ് കേട്ടോ. കുന്താലി, കോടാലി, തൂമ്പ, കത്താള്, പിച്ചാത്തി, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാവരും വന്ന് വാങ്ങാറുണ്ട്. ഇവിടെ വിലക്കുറവിന് കിട്ടും എന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ. അങ്ങനെയാണ് ഞാൻ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്. ഇനി പോകും വഴി വീഡിയോ ഇല്ല കേട്ടോ.